സംസ്ഥാനത്ത് വീണ്ടും കൊറോണ മരണം. കോഴിക്കോട് തിരുവമ്പാടി സ്വദേശിയാണ് കൊറോണ ബാധിച്ച് മരിച്ചത്. ശ്വാസമുട്ടലിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. മരണശേഷം നടത്തിയ പരിശോധനയിലാണ് കൊറോണ സ്ഥിരീകരിച്ചത്. പ്രജിത് മോഹൻ ചേരുന്നുണ്ട്. പ്രജിത്ത്, എപ്പോഴായിരുന്നു കൊറോണയാണ് ഇദ്ദേഹത്തിനെന്ന് മനസ്സിലായത്? താഴെ തിരുവമ്പാടി സ്വദേശിയാണ് ഇന്ന് പുലർച്ചെ തിരുവമ്പാടിയിൽ ഒരു സ്വകാര്യ ആശുപത്രിയിൽ വെച്ച് മരണപ്പെട്ടത്. അദ്ദേഹത്തിന് ശ്വാസമുട്ടൽ ഉണ്ടായിരുന്നു. അതായത് മറ്റു പല രോഗങ്ങളുമുള്ള ഒരാൾ തന്നെയാണ്. അതോടൊപ്പം തന്നെയാണ് ശ്വാസമുട്ടലും ഉണ്ടെങ്കിലും ഓക്സിജന്റെ അളവൊക്കെ കുറയുന്ന സാഹചര്യം ഉണ്ടായി. ഇദ്ദേഹത്തിനോട് മെഡിക്കൽ കോളേജിൽ കാണിക്കാനുള്ള നിർദ്ദേശവും ആ മേഖലയിലെ ആരോഗ്യ പ്രവർത്തകർക്ക് നൽകിയിരുന്നു. എന്നാൽ ഇദ്ദേഹം സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടുകയായിരുന്നു. മരണശേഷം നടത്തിയ പരിശോധനകളാണ് പിന്നീടായി ഇദ്ദേഹത്തെ കോവിഡ് ആണ് എന്നുള്ള കാര്യത്തിൽ സ്ഥിരീകരിച്ചത്. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് സംസ്ഥാനത്തിന് പലയിടത്തും ഈ കോവിഡ് കേസുകളുടെ എണ്ണം ഒരു ചെറുതായിട്ടെങ്കിൽ കൂടി വരുന്ന ഒരു സാഹചര്യത്തിൽ ജാഗ്രതാ നിർദ്ദേശം പാലിക്കാൻ ആരോഗ്യ പ്രവർത്തകർക്കൊക്കെ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇത്തരം രോഗലക്ഷണങ്ങളുള്ള എല്ലാവർക്കും പരിശോധന നടത്തണമെന്ന് അടക്കമുള്ള കാര്യങ്ങളിലേക്കൊക്കെ നിർദ്ദേശങ്ങളൊക്കെ പോകുന്നുണ്ട്. എന്തായാലും അത്തരം സജീവമായ ഒരു ജാഗ്രത പാലിക്കണം എന്ന് തന്നെയാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പ് നൽകിയിരിക്കുന്ന നിർദ്ദേശം. എന്തായാലും ഈ പക്ഷേ മറ്റൊരു കാര്യം പറയുമ്പോൾ കോഴിക്കോട് ജില്ലയിൽ വ്യാപകമായ കേസുകളില്ല. സംസ്ഥാനത്ത് തന്നെ ഈ കേസുകൾ റിപ്പോർട്ട് ചെയ്ത് അടുത്ത തരുന്ന റിപ്പോർട്ട് ചെയ്യുമ്പോൾ എട്ടാം സ്ഥാനത്തൊക്കെയാണ് കോഴിക്കോട് ഉള്ളത്. അതുകൊണ്ട് തന്നെ വലിയ ആശങ്ക പെടേണ്ട സാഹചര്യമില്ലെന്നും ആരോഗ്യ പ്രവർത്തകർ പറയുന്നു. എന്തായാലും ഇപ്പോൾ ഒരാൾ മരിച്ചിരിക്കുന്നു. ഒരു കോവിഡ് മരണം കോഴിക്കോടും ഉണ്ടായിരിക്കുന്നു. രജനി, ശരി. സംസ്ഥാനത്ത് ഒരു കൊറോണ മരണം കൂടി സ്ഥിരീകരിച്ചിരിക്കുകയാണ്. കോഴിക്കോട് തിരുവമ്പാടിയിലാണ് കൊറോണ ബാധിച്ചൊരാൾ മരിച്ചത്. പ്രജിത്താണ് വിവരങ്ങൾ നൽകിയത്.